നമസ്കാരം. നമസ്കാരം. കേരളം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് തെരുവുനായകളുടെ ഭീഷണി. കേരളത്തിൽ തെരുവുകളിൽ തെരുവുനായകൾ ചീറിയടുക്കുകയാണ്. ദിനം പ്രതി എന്നോണം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും വലിയ രീതിയിൽ വ്യാപകമായ തെരുവുനായ ആക്രമണം നേരിടുകയാണ്. ഇതിലേറ്റവും ഭൂരിഭാഗവും കുട്ടികളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം അവരാണ് എപ്പോഴും ഈ നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. കടയിൽ പോകുന്നത് കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഇവരെയെല്ലാം തെരുവുനായ ആക്രമിക്കുകയാണ്. ഇപ്പോൾ സനോജി, എന്താണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി? ദിനം പ്രതി ഇത് വർദ്ധിച്ചു വരികയാണ്. കുമാർ, ഇത് കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് ഇത്തരത്തിൽ തെരുവുനായ ഭീഷണി മെല്ലെ മെല്ലെ കേരളത്തിന് മേൽ വന്ന് പതിച്ചത്. കാര്യം നമുക്കറിയാം, ഒറ്റപ്പെട്ട ചില സംഭവങ്ങളായി വന്നതാണ്. നാലു പേർ കടിയേറ്റിട്ട് റാബിസ് ഇഞ്ചക്ഷൻ എടുത്തവർ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അതിലേറ്റവും ഒടുവിലെ ദാരുണമായ സംഭവം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അഭിരാമി എന്ന 11 വയസ്സുള്ള ബാലിക റാബീസ് ഇഞ്ചക്ഷൻ എടുത്തിട്ടും മരിച്ചു. മരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് വൈറോളജി ലാബിൻ്റെ റിപ്പോർട്ട് പോലും വന്നത് റാബീസാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട്. എന്തായാലും വളരെയധികം ഭീതി ഉയർത്തുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ. കേരളത്തിൻ്റെ തെരുവുകൾ നായികൾ കീഴടക്കിയിരിക്കുന്നു. ഈ നായികൾ ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചലയുകയാണ് എല്ലായിടത്തും. കണ്ണിൽ കാണുന്നവരൊക്കെ കടിക്കുന്നു. ഒരുപാട് പേർ ചികിത്സയിലാണ്. ഇന്നിപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിൽ 170 ഹോട്ട്സ്പോട്ടുകളാണ് ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ ശല്യം മൂലമുള്ളതായി മൃഗസംരക്ഷണ വകുപ്പ് തന്നെ പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തലസ്ഥാന ജില്ലയിലാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏകദേശം 28 ഹോട്ട്സ്പോട്ടുകൾ തിരുവനന്തപുരം ജില്ലയിലാണ്. 100 പേരാണ് ഈ പറഞ്ഞ ഓരോ ഹോട്ട്സ്പോട്ടുകളിലും കടിയേറ്റ്, തെരുവുനായയുടെ കടിയേറ്റ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. കേരളത്തിൽ ആകമാനം 1000-ൽ അധികം പേർക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. പലരുടെയും ചികിത്സ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ചികിത്സ തേടുന്നുണ്ട്. അപ്പോൾ കോവിഡ് എന്ന വലിയ ഒരു വിപത്തൊഴിയുമ്പോൾ വീണ്ടും കേരളത്തിന് മേൽ വന്നു പതിക്കുന്ന ഒരു ഭീഷണിയായി മാറുകയാണ് ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം. കുമാർ, നമുക്കറിയാം ഈ കാലാകാലങ്ങളിൽ ചൂട് പിടിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പേ വിഷബാധ ജന്തുക്കളിൽ കാണാറുള്ളത്. ഇത് നായ്ക്കൾ മൂലമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കടിയേൽക്കുന്നുണ്ടെങ്കിലും ഇത് പൂച്ചയിലും കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേ പരത്തുന്ന മറ്റൊരു ജീവി വവ്വാലുകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരിതസ്ഥിതിയിൽ കേരളത്തിൻ്റെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത്? പ്രത്യേകിച്ചും തെരുവ് നായ്ക്കൾ ഇപ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ആക്രമണകാരികളായി മാറിയിരിക്കുന്നു. പ്രഭാത സവാരിക്കാരൊക്കെ ഇതുമൂലം ഏറെ വലയുന്നുണ്ട്. കാര്യം രാവിലെ 5 മണിക്കും 4 മണിക്കുമൊക്കെ കഴിച്ച് നിത്യവ്യായാമത്തിന് വേണ്ടി നടക്കാൻ പോകുന്നവർ ഇപ്പോൾ പലരും ഈ ഒരു ദിനചര്യ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആമുഖത്തിൽ പറഞ്ഞതുപോലെ, കുട്ടികൾ അവർക്കാണ് ഇതിൻ്റെ ഒരു പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ഇതിന് കീഴ്പ്പെടുന്നത്. അപ്പോൾ അവരും ഇത് വലിയ രീതിയിൽ സ്കൂൾ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളും ഇതുപോലെ കടയിലേക്ക് പാല് വാങ്ങാൻ പോയതായിരുന്നു ആ ബാലിക. പത്തനംതിട്ടയിൽ തെരുവുനായി കടിയേറ്റ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ബാലിക പാല് വാങ്ങാൻ പോയ കുട്ടിയായിരുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ ഓരോ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർക്ക് അവരുടെ ദിനചര്യകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം ഓരോ ദിവസവും ഏൽക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വലിയ രീതിയിൽ തെരുവുനായ്ക്കൾ ഇപ്പം ആളുകളുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, ഇവർ ഒന്നടങ്കം സംഘടിച്ചുകൊണ്ടാണ് ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകതകൾ ഇതിന് എടുത്തു കാട്ടുന്നുണ്ടോ നമ്മുടെ പഠനങ്ങളിലോ മറ്റോ? ഇല്ല, തീർച്ചയായിട്ടും അത്തരത്തിലൊരു വിവരം പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഭാവമുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ മനുഷ്യൻ ചിപ്സിനും പപ്പടത്തിനും ഇന്ന് നമ്മുടെ ബിരിയാണിയിൽ മുട്ടയില്ല എന്ന് പറഞ്ഞ് ഇന്നും സംഘർഷമുണ്ടായി. ആ സമയത്ത് നായ്ക്കളുടെ എന്തായാലും ഒരു ജന്തുജന്യ രോഗം പടരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വവ്വാലാണ് ഇതിൻ്റെ മുഖ്യ കാരണം. പട്ടികളിൽ നിന്നാണ് മനുഷ്യർക്ക് കടിയേൽക്കുന്നതെങ്കിലും പേവിഷബാധ പടരുന്നതിൽ പ്രധാന ജീവി വവ്വാലാണ്. ഈ എന്തായാലും ആ രീതിയിലേക്കുള്ള പഠനങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ പലപ്പോഴും അത് പട്ടിയുടെ പ്രജനനം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ, പട്ടികൾക്ക് വാക്സിൻ നൽകുന്നു. അതൊരു വലിയ വിഷയമാണ്, അത് നമുക്ക് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഈ ഒരു പോയിന്റിന് ശേഷം നമുക്ക് അതിലോട്ട് വരാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ ഹോട്ട്സ്പോട്ട് ഒരു സ്ഥലത്ത്, അതായത് 100 പേർക്ക് കടിയേൽക്കുമ്പോൾ ആ സ്ഥലം ഹോട്ട്സ്പോട്ടാകുന്നു. 170 ഹോട്ട്സ്പോട്ടുകൾ, 1000-ൽ അധികം, അതാണ്ട് 2000 വരുന്ന കടിയേറ്റ ആളുകൾ ചികിത്സയിൽ. ഇത് സത്യത്തിൽ കോവിഡ് മഹാമാരിയെക്കാളും വലിയൊരു ആരോഗ്യ അടിയന്തരാവസ്ഥയിലാണ്. കോവിഡിൻ്റെ മരണനിരക്ക് നമുക്കറിയാം, വളരെ കുറഞ്ഞൊരു മരണനിരക്കായിരുന്നു കേരളത്തിൽ.
അതുമാത്രമല്ല ഇപ്പോൾ റാബീസിൻ്റെ വാക്സിൻ എടുത്തിട്ട് പോലും ആളുകൾ മരണത്തിന് കീഴ്പ്പെടുന്നു. ഇത് പേവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ മരണം തന്നെയാണ്, അതിനകത്ത് അപ്പുറത്തേക്കൊന്നുമില്ല. അത്രമാത്രം അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. എന്നിട്ടും ആ അപകടകരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനോ ബോധവൽക്കരിക്കുന്നതോ അല്ലെങ്കിൽ ഈ കുട്ടികളടക്കമുള്ള ആളുകളെ രക്ഷിക്കുന്നതോ ഇന്നും കുട്ടികൾ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സത്യാവസ്ഥ, ഇതിൻ്റെ ക്രോഡീകരിക്കപ്പെട്ട വിവരങ്ങൾ ഇതൊന്നും പൊതുജനങ്ങൾ അല്ല. ഇതിപ്പം വളരെ പെട്ടെന്നാണ്, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് കേരളം ഇത്രയധികം പാനിക് അവസ്ഥയിലേക്ക് പോയത്, പ്രത്യേകിച്ചും ഈ ഓണം കഴിഞ്ഞ സമയത്ത്. ഇപ്പം നമുക്ക് ദിനപത്രങ്ങൾ എടുത്ത് നോക്കി അറിയാം, പ്രത്യേക കോളം തന്നെ ഉണ്ട് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് വേണ്ടി. ഒരു പേജ് എല്ലാ പത്രങ്ങളും ഇപ്പോൾ മാറ്റിവെക്കുന്നുണ്ട്. ചാനൽ വാർത്തകളിലും എല്ലാ ബുള്ളറ്റിനുകളിലെയും തലക്കെട്ടുകൾ തെരുവുനായയുടെ ആക്രമണമാണ്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു മെല്ലെപ്പോക്ക് നയം അതിന് ഇതുവരെ വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. കാര്യം കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് നിയമസഭയിൽ ഇത് സംബന്ധിച്ച വലിയ ഒരു ചർച്ചയുണ്ടായത്. അന്ന് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയിൽ നിന്നും ഇതിനൊരു വിശദീകരണം തേടിയിരുന്നു. അന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ച ഒരു കാര്യം, ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും ആ വിദഗ്ധ സമിതിയുടെ പഠനത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ്റെ കാര്യത്തിൽ വാക്സിനേഷൻ്റെ കാര്യത്തിൽ ുള്ള ആ ഒരു വ്യക്തത കുറവും മാറ്റുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ തെരുവ് നായ്ക്കൾ കൂടി വന്നപ്പോൾ തദ്ദേശീയമായി തന്നെ മറ്റ് വകുപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ടും ഇത്തരത്തിൽ പലവിധ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ഓണത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും നമ്മുടെ സർക്കാർ ഓഫീസുകൾ ഇനിയും മുക്തമായിട്ടില്ല. കാര്യം പലരും ഇപ്പോഴും ലീവിലൊക്കെയാണ്. ഈ ആഴ്ച ഇന്ന് ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് 4 ദിവസം, ഇത് ഓഫീസൊക്കെ പൂർണ്ണാവസ്ഥയിലെത്തിയിട്ട് 4 ദിവസമായി. എന്നിട്ട് കൂടിയും പല ഓഫീസുകളിലും ഹാജർ നില വളരെ കുറവാണെന്നാണ് നമ്മുടെ തന്നെ പ്രതിനിധികൾ പലയിടത്തു നിന്നും അറിയിക്കുന്നത്. എന്തായാലും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് കോവിഡ് നമ്മളെങ്ങനെയാണോ കൈകാര്യം ചെയ്തത് അതിനേക്കാൾ അടിയന്തര ഘട്ടമായി കണ്ടുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു മെല്ലെപ്പോക്ക് നയമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഇതിനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരുവ് നായ്ക്കളുടെ ഒരു പെരുകൽ അത് ഈ കോവിഡ് സമയത്തിന് ശേഷമാണ്. കാര്യം സിരിജൻ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ കൃത്യമായി വായിക്കുകയാണെങ്കിൽ അതിലറിയാം, ആനിമൽ ബേർത്ത് കൺട്രോളിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് എന്തൊക്കെയാണ് നടപ്പാക്കേണ്ടതെന്നൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിൽ പോലും പലയിടങ്ങളിലും വെള്ളം ചേർത്തിരിക്കുന്നു, മാർഗനിർദ്ദേശങ്ങളിൽ വെള്ളം ചേർക്കുന്നു. അതെ അതെ അതെ. ഈ പിടിച്ചുകൊണ്ട് പോകുന്ന തെരുവ് നായ്ക്കളിൽ എത്ര എണ്ണത്തിനെ ഇവർ വന്ധ്യംകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെ വെറുതെ മാർക്ക് ചെയ്ത് പുറത്തുവിടുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഈ നമ്മുടെ തന്നെ ചില ഈ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈലിലുള്ള ചില മാറ്റങ്ങളാണ് ഇത്തരത്തിൽ ഉള്ള കാര്യമെന്ന് നമുക്ക് തന്നെ പറയേണ്ടി വരും. കാര്യം ഈ അറവുശാലകളുടെ പ്രവർത്തനം തിരുവനന്തപുരം നഗരം, ഇപ്പോൾ തിരുവനന്തപുരം നഗരമാണല്ലോ ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ കാര്യം തന്നെ പറയാം. തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് സഞ്ചരിച്ചാൽ ഇപ്പോഴും മനസ്സിലാകും, പല അറവുശാലകളും പ്രവർത്തിക്കുന്നത് നിയമത്തിന് വിധേയമല്ലാതെയാണ്, കാര്യം വിരുദ്ധമായിട്ടാണ്, അനധികൃതമായിട്ട് തന്നെയാണ്. ഈ സ്ലോട്ടർ ഹൗസസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്, അതിനനുസരിച്ചാണ് ഇവർക്ക് ലൈസൻസ് വേണ്ടത്. പക്ഷേ ഈ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പല അറവുശാലകൾക്കും ലൈസൻസ് ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഈ ഇറച്ചി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വിൽപ്പന, ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അവർ ഉപേക്ഷിക്കുന്നതും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ തന്നെയാണ്. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ തെരുവ് നായ്ക്കൾ ഇപ്പോൾ കൂട്ടമായി തമ്പടിച്ച് വസിക്കുന്നത്. ഈ രാത്രികാലങ്ങളിൽ 8 മണിക്ക് ശേഷം, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരായ നമ്മളുടെയൊക്കെ ഡ്യൂട്ടി ടൈം അറിയാമല്ലോ, നമ്മളൊക്കെ രാത്രി വീട്ടിലോട്ട് പോകുമ്പോൾ പലയിടത്തും നമുക്ക് ഇത് ഈ തെരുവ് നായ്ക്കളുടെ ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിതോടൊപ്പം സൂചിപ്പിക്കേണ്ടി വരും. പൊതുജനത്തോടൊപ്പം തന്നെ നമ്മളും ഭീഷണിയിലാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൻ്റെ വാർത്താ സമ്മേളനം, അത് വളരെ ജനറിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രശ്നത്തിലേക്ക് ആഴ്ന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഈ അറവുശാല മാലിന്യങ്ങൾ, അത് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ചും, അത് ഈ തെരുവ് നായ്ക്കളുടെ പെറ്റുപെരുകലിനും അവ പെട്ടെന്ന് അക്രമാസക്തമാകുന്നതിനും കാരണമാകുന്നുണ്ട്. ഒന്ന്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഇവിടങ്ങളിലൊക്കെ ഗോവധ നിരോധനമുണ്ട്. അവിടെ നിന്നൊക്കെ കന്നുകാലികളെ ഇവിടെ കൊണ്ടുവന്ന് അറവ് കശാപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഈ കേരളത്തിൽ ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന സൗകര്യങ്ങളുള്ള ആധുനിക കശാപ്പുശാലകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ കശാപ്പുശാലകളെല്ലാം റോഡരികിലിട്ട് വെട്ടി പ്രദർശിപ്പിച്ച് ആളുകൾക്ക് വിൽക്കുന്ന കശാപ്പുശാലകളാണ്. ഈ രാത്രിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നല്ല, വലിയ വലിയ പാത്രങ്ങളിൽ കോഴിക്കാലുകൾ പച്ചയ്ക്കുള്ള കഷ്ണിച്ച, അതായത് കോഴി ഇറച്ചി മാറ്റിയ മാംസാവശിഷ്ടങ്ങൾ
അതേപോലെ ഈ ഈ പട്ടികൾക്ക് തിന്നാൻ കൊടുക്കുകയാണ്, തെരുവ് നായ്ക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അത് ഇവരുടെ ഉദ്ദേശം മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. അവർക്ക് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് ഇവർ ഈ പച്ചമാംസം പട്ടികളെ കൊണ്ട് തീറ്റിക്കും. പക്ഷെ പട്ടികൾക്ക് അത് പച്ചമാംസത്തിന്റെ രുചി രുചി അത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. മനുഷ്യരെ ആക്രമിക്കാൻ അവർക്ക് അവറ്റകൾക്ക് യാതൊരു മടിയുമില്ലാതാകുന്നു ഈ പച്ചമാംസത്തിന്റെ പ്രത്യേകത. ഇത് തീർച്ചയായും ഈ അറവുശാല മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും നഗരസഭ, തിരുവനന്തപുരം നഗരസഭ പ്രത്യേകിച്ചും. തിരുവനന്തപുരം നഗരസഭയിൽ അറവ് മാലിന്യങ്ങൾ മാത്രമല്ല കുമാർ, നമ്മുടെ ഇവിടുത്തെ ഓരോ നഗരവാസികളുടെ മാലിന്യങ്ങൾ ഈ പറഞ്ഞതുപോലെ രാത്രി കവറിൽ കെട്ടി റോഡിൽ തന്നെ കൊണ്ട് എത്തിക്കുന്ന പതിവ് പലയിടത്തും ഉണ്ട്. ഇപ്പോൾ പലയിടത്തും CCTV ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഇതിനൊരു ഒരു തെല്ലൊരു ശമനം വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇതിപ്പോൾ വ്യാപകമായി തുടരുന്നുണ്ട്, പ്രത്യേകിച്ചും ബൈപ്പാസിൻ്റെ ഇരുവശങ്ങളിലും. കാര്യം ബൈപ്പാസിൻ്റെ ഇരുവശങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബൈപ്പാസിൽ നമുക്കറിയാം മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ രാത്രി അത്യാവശ്യം വാഹനങ്ങൾ സ്പീഡിൽ പോകുന്ന ബൈപ്പാസിൽ, പക്ഷേ ഈ നായ്ക്കൾ വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ഓരോ പ്രദേശത്തും ഉണ്ടാക്കി വയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നഗരങ്ങളിലും, നഗരം വിട്ട് ഗ്രാമപ്രദേശങ്ങളിലോട്ട് ചെല്ലുമ്പോൾ അവിടെയും ഈ പ്രശ്നമുണ്ട്. ഈ നഗരങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൊണ്ട് ഗ്രാമപ്രദേശങ്ങളുടെ വഴിവക്കുകളിൽ ഇത്തരത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു പതിവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലും അവിടെയുള്ള നായ്ക്കൾ കൂട്ടമായി സംഘടിച്ച് ഈ മാലിന്യം തിന്നാൻ വരികയും ആ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരെ ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും വ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുമാർ, ഓർമ്മയാണോ എന്നറിയില്ല, 2 വർഷം മുമ്പ് നമ്മുടെ പൂവാർ ഭാഗത്ത് ഒരു സ്ത്രീയെ ഇത്തരത്തിൽ തെരുവ് രാവിലെ അവർ പ്രാഥമിക കർമ്മത്തിന് എങ്ങാണ്ടോ പുറത്തേക്ക് പോയതാണ്, അവരെ ഇതുപോലെ കടിച്ച് കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് വലിയ ഒരു പ്രക്ഷോഭമാണ് ആ കടലോര മേഖലകളിൽ ഉണ്ടായത്. അതേ തുടർന്ന് മാത്രം ആ ഭാഗത്ത് കുറച്ച് നാളത്തേക്കെങ്കിലും ഭരണ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു, അനിമൽ ബർത്ത് കൺട്രോളൊക്കെ അവിടെ വ്യാപകമായി നടപ്പാക്കി. പക്ഷേ കോവിഡോടുകൂടി ഇത് വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള തദ്ദേശീയമായുള്ള പല പ്രവർത്തനങ്ങളും നിന്നുപോയിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ പേവിഷബാധയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ തദ്ദേശീയമായുള്ള ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോവിഡോടുകൂടി പല ഭാഗങ്ങളിലും നിന്നുപോയിരിക്കുന്നു. കാര്യം മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ ഒരു വഴിപാട് പ്രഹസനം ഓരോ മഴക്കാലങ്ങൾക്ക് മുമ്പെങ്കിലും നടത്താറുണ്ടായിരുന്നു. പക്ഷേ കോവിഡിന് ഈ ശേഷം വന്ന 2 മൺസൂൺ കാലത്തും അത്തരത്തിലുള്ള മഴക്കാലപൂർവ്വ ശുചീകരണം ഒരിടത്തും നടന്നിട്ടില്ല. ചിലയിടങ്ങളിൽ നടന്നിട്ടുണ്ടാവും, പക്ഷേ വ്യാപകമായി നടക്കുന്ന ഈ ഒരു പ്രവർത്തനം പലയിടങ്ങളിൽ നടന്നിട്ടില്ല എന്നുള്ളത് നഗ്നമായ ഒരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ അനിമൽ ബർത്ത് കൺട്രോളിൽ കൈക്കൊള്ളേണ്ട നടപടികളും ഒക്കെ ഇത്തരത്തിൽ കോവിഡിൻ്റെ മറവിൽ, ഒരുപക്ഷെ ഇതിൻ്റെ പൈസ എത്തേണ്ടിടത്തൊക്കെ എത്തിയിട്ടുണ്ടാവും, വീതിച്ചെടുത്തിട്ടുണ്ടാകാം, പക്ഷേ പ്രവർത്തനം കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. പക്ഷേ അതിൻ്റെ ഫലം ഇന്ന് കേരളം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. ഈ നായ്ക്കൾക്കെതിരെയുള്ള വികാരം ജനങ്ങളിലേക്ക് തിരിച്ചുവിട്ട് ജനങ്ങളെ ഇളക്കി ഇടാനുള്ള ഒരു പ്രവണത. അതെ, ഇപ്പൊ കാണുന്ന ഒരു ഇത് നായ്ക്കളെ കൂട്ടത്തോടു കൂടി കൊന്നെടുക്കുക എന്നുള്ള അതൊരു ഒരു താലിബാൻ മോഡൽ. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ SDPI PDP തുടങ്ങിയവർ നേരത്തെ തന്നെ തുടങ്ങി വെച്ച ഒരു കാര്യമാണ് നായ്ക്കളെ കൊന്നു കെട്ടിത്തൂക്കുക എന്നുള്ള ഒരു സംഭവം. ഇപ്പോഴും ഇന്നലെ മനഞ്ഞാന്ന് വീണ്ടും ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതാണോ വേണ്ടത്? ഈ പറഞ്ഞതുപോലെ നായ്ക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ്, അവർക്കും കൂടി ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി. പക്ഷേ അവരെ എങ്ങനെ ഇത്തരത്തിൽ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ അവർക്കും അവരെയും പരിപാലിക്കപ്പെടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ചിന്തയാണ് ഈ സമയത്ത് വേണ്ടത്. പറഞ്ഞതുപോലെ ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്, ആ മനുഷ്യജീവനുകളെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ വിലപ്പെട്ടതാണ് ഇത്തരത്തിൽ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു പോകുന്ന ഇത്തരം നായ്ക്കൾ. അപ്പോൾ അവരെ കൊല്ലുകയല്ല വേണ്ടത്, മറിച്ച് അവരെ എങ്ങനെ ഈ പറഞ്ഞതുപോലെ റീഹാബിലിറ്റ് ചെയ്തുകൊണ്ട് മറ്റ് ആക്രമണങ്ങളൊന്നുമില്ലാതെ മാറ്റിപ്പാർപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു ചിന്തയാണ് ഈ സമയം വേണ്ടതെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും കരുതലോടെ ഇരിക്കുക. ഈ പറഞ്ഞതുപോലെ വളരെയധികം ഭീതി ഉയർത്തുന്ന മുന്നറിയിപ്പുകൾ തന്നെയാണ് പല ഭാഗത്തു നിന്നും വരുന്നത്. തുടർ ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച വാർത്തകളും റിപ്പോർട്ടുമായി തത്വമയി ന്യൂസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. വെബ് ഡെസ്ക്.